തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കോവിഡിനെ നേരിട്ട് അതേ മാതൃകയിൽ കാര്യക്ഷമമായി വാക്സിനേഷൻ നടപടികളും പൂർത്തിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരെ വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിരുന്നു. അന്ന് പറഞ്ഞത് പ്രയോറിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ, ആരോഗ്യ പ്രവർത്തകർ തന്നെ ആദ്യം എടുക്കട്ടെ, ജനപ്രതിനിധികൾ ആദ്യത്തെ ഇതിലെടുക്കാൻ വേണ്ടി അധികം ഉത്സാഹിക്കേണ്ടതില്ല എന്നുള്ള നിലയിലൊരു അഡ്വൈസാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അത് ശരിയുമാണ്. ആദ്യത്തെ പ്രയോറിറ്റി ആരോഗ്യ പ്രവർത്തകർക്ക്, നേരിട്ട് ഈ രോഗവുമായിട്ട് ഏറ്റുമുട്ടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെയാണ്. ലോകത്തെമ്പാടും അതാണ് പ്രയോറിറ്റി. അതനുസരിച്ച് നമ്മൾ ആ പ്രയോറിറ്റിയിൽ ചെയ്യുന്നു. അടുത്ത പ്രയോറിറ്റി ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനും അതുപോലെ തന്നെ വോളണ്ടിയർമാർക്കും എല്ലാം ഉണ്ട്. അതുപോലെ പിന്നെ തൊട്ടടുത്ത് തന്നെ 60 വയസ്സിന് മേൽപ്പെട്ടുള്ളവർക്കും 50 വയസ്സിന് മേലെയുള്ള മറ്റ് അസുഖങ്ങളുള്ളവർക്കും ഉണ്ട്. ഇത് ഒന്ന് കഴിഞ്ഞിട്ടൊന്നും എന്നുള്ളതല്ല, വാക്സിൻ കിട്ടുന്ന മുറക്ക് നമുക്ക് ഈ പ്രയോറിറ്റിയിലുള്ള എല്ലാവർക്കും കൊടുത്തു തുടങ്ങാൻ സാധിക്കും. വാക്സിൻ അത്ര കിട്ടുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ ധാരാളം ക്വാണ്ടിറ്റി ഒന്നിച്ച് കിട്ടിയാൽ ഒരുമിച്ച് തന്നെ നമുക്ക് ഈ ആളുകളെല്ലാം വാക്സിൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വാക്സിൻ്റെ അളവ് അനുസരിച്ച് അങ്ങനെയാണ് കൊടുക്കുന്നത്. കണ്ണൂരിൽ നിന്നും മനുവാണ് ചേരുന്നത്. മനു, പ്രധാനമന്ത്രി തുടക്കം കുറച്ചു കഴിഞ്ഞു, രാജ്യം കാത്തിരുന്ന ദിവസം എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വളരെ ആശ്വാസത്തോടെ കാണുന്ന ഒരു ദിവസം കൂടിയാണത്. ഏതായാലും കണ്ണൂരിൽ നടപടിക്രമം ആരോഗ്യമന്ത്രി അവിടെ വന്നിരുന്നു, കേരളം പൂർണ്ണ സജ്ജമാണെന്ന് അവർ വ്യക്തമാക്കുകയുണ്ടായി. എന്താണ് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യമന്ത്രി ഇവിടെ എത്തി ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു വലിയ ഒരു ഉത്സാഹം നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. കോവിഡ് വാക്സിനെതിരെയുള്ള എല്ലാവിധ എതിർപ്രചരണങ്ങളും ഒഴിവാക്കണം എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. മാത്രമല്ല, എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് ആരോഗ്യവകുപ്പ്. അതുകൊണ്ട് തന്നെ വാക്സിൻ കിട്ടുന്ന മുറയ്ക്ക് അത് മുഴുവൻ ആളുകൾക്കും നൽകാൻ കഴിയും. ഇപ്പോൾ കിട്ടിയ വാക്സിൻ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. അത് അതിൽ ആരോഗ്യ പ്രവർത്തകരാണുള്ളത്. അതുശേഷം ജനപ്രതിനിധികളും മറ്റുള്ള ആളുകളെയും ഉൾപ്പെടുത്തും. മുൻഗണനാ പട്ടികയിൽ പഞ്ചായത്ത് ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി പറയുന്നു. മാത്രമല്ല, കൂടുതൽ വാക്സിനുകൾ കിട്ടുന്ന മുറയ്ക്ക് കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഇതിനായി സജ്ജമാക്കുകയും ചെയ്യും. ഇതിൽ ആദ്യത്തെ ഡോസ് സ്വീകരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഡയറക്ടറായിരുന്ന ശ്രീ ബി സതീഷനാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് സാർ, ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു, ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇത് തുടങ്ങിയോ, എന്ത് സംഭവിക്കുന്നു? ഏകദേശം സതീശൻ ഡോക്ടർ അകത്തോട്ട് പോയിട്ടുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. മാഡം ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാണ്. അപ്പം തന്നെ ജില്ലയിലും അത്തരത്തിൽ തയ്യാറാണെന്നാണ് കരുതുന്നത്? അതെ അതെ, ജില്ലയിൽ ഈ ജില്ലയിൽ 9 സ്ഥലങ്ങളിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് താമസിക്കാതെ തന്നെ വാക്സിൻ കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും തുടങ്ങും. ഡെപ്യൂട്ടി DMO ഡോക്ടർ ശ്രീധ നമ്മളുണ്ട്. ഡോക്ടർ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എത്രമാത്രം വിജയകരമായി നമുക്കിത് ജില്ലയിൽ മുഴുവൻ നടപ്പിലാക്കാൻ കഴിയും? നമുക്ക് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ അതിൽ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനിടയിലെ ഭയാശങ്കകൾ ദൂരീകരിക്കാനും ഒരു പരിധിവരെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വാക്സിനേഷൻ വിജയകരമാകുമെന്ന് തന്നെ പറയുന്നു. ഈ ട്രയൽ റൺ എല്ലാവർക്കും ഒരു വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടോ? ആ തരത്തിൽ വലിയ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണോ ടീം മുന്നോട്ട് നീങ്ങുന്നത്? അതെ, ട്രയൽ റൺ 3 സ്ഥാപനങ്ങളാണ് നമ്മൾ നടത്തിയത്. അവിടെ അവർക്ക് ഏകദേശം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയാം. ബാക്കിയുള്ളവരും ആ ഒരു ട്രയൽ റണ്ണിൻ്റെ ഭാഗം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും നല്ല രീതിയിൽ നടക്കും. ഗോപികൃഷ്ണൻ, ഈ നമ്മളിപ്പോൾ ഈ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയായ ശ്രീ ബി സതീശൻ പുറത്തു വരുന്നതാണ് കാത്തു നിൽക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ആദ്യത്തെ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ മലബാർ ക്യാൻസർ സെൻ്റർ പോലെ വളരെ വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ആരോഗ്യ സ്ഥാപനത്തിൻ്റെ മേധാവി തന്നെ ഇതിന് ആദ്യം ഇവിടെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുക എന്നത് ആരോഗ്യ പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഇടവയ്ക്കും എന്ന് തന്നെയാണ് ഒരു പൊതു പ്രതീക്ഷ. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ തന്നെ ഈ ഘട്ടത്തിൽ ഈ വാക്സിൻ സ്വീകരിക്കുന്നതിനായി ഉള്ള അവരെ തന്നെ ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനു, നമുക്കിനി ആ മുഹൂർത്തമാണ് ആദ്യം വാക്സിൻ സ്വീകരിച്ചവരുടെ പ്രതികരണം അതാണ് കൂടിയാണ് കണ്ടത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എയിംസ് ആശുപത്രിയിലാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, അദ്ദേഹം സമീപത്ത് തന്നെയുണ്ട്. ഡൽഹിയിൽ ആദ്യത്തെ വ്യക്തിക്ക് വാക്സിനേഷൻ മരുന്ന് കുത്തിവെക്കുകയാണ് എന്ന് വാക്സിൻ കുത്തിവെക്കുകയാണ് എന്ന് തോന്നുന്നു.
सर आप पीछे जाइए। स्कैन कर रहे हैं। हाँ भाई इसको हटा सकते हैं। डॉक्टर साहब इसको हटाओ इसको हटाओ। വിവിധയിടങ്ങളിൽ ദൃശ്യങ്ങളാണ്. ഏതായാലും ആദ്യത്തെ വ്യക്തിക്ക് ഇത് കുത്തിവയ്ക്കുന്നത് കാണാനുള്ള കൗതുകം ഒരു ഭാഗത്തുണ്ട്. ഡൽഹിയിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് വരുന്നത്. ആരോഗ്യമന്ത്രിയുടെ സാമീപ്യമുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ആദ്യം സ്വീകരിക്കേണ്ട ആളെ, വാക്സിൻ കുത്തിവയ്ക്കേണ്ട ആളെ വാക്സിനേഷൻ റൂമിലേക്ക് വിവിധ ഇടങ്ങളിൽ 133 കേന്ദ്രങ്ങളാണ് അവിടേക്ക് കയറ്റിയിട്ടുമുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ, അതിനെ തുടക്കം കുറിക്കുന്നു. ആദ്യത്തെ വ്യക്തിക്ക് അത് നൽകുന്നു. ഡൽഹിയിൽ ആദ്യത്തെ വ്യക്തിക്ക് കുത്തിവയ്പ്പെടുത്തു കഴിഞ്ഞു. നമ്മൾ ജീവിക്കുന്ന കാലത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്ന്. രാജ്യം 30 കോടി ജനങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തോടു കൂടി തന്നെ ഏതായാലും ബൃഹത്തായ ഒരു ക്യാമ്പയിനാണ് രാജ്യം തുടക്കം കുറിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുതന്നെയാണ് അവസ്ഥ. 3600 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്ക് ആദ്യഘട്ടത്തിലെ വാക്സിൻ കുത്തിവയ്പ്പ്. കെ പി അഭിലാഷാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്നും. അഭിലാഷ്, ഏതായാലും ഡൽഹിയിൽ നിന്നാണ് ആ ദൃശ്യം. ആദ്യത്തെ കുത്തിവയ്പ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ 65,000 പേരിലവരും പരീക്ഷിച്ചു. എന്നാലും ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കുത്തിവയ്പ്പ്, ആദ്യ ദൃശ്യം ഡൽഹിയിൽ നിന്നും. വിവരങ്ങൾ അഭിലാഷ്. ഗോപികൃഷ്ണൻ, രാജ്യത്ത് ആദ്യ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് 2020 ജനുവരി 30-നായിരുന്നു. 351-ാം ദിനമായി ഇന്ന് പ്രതിരോധത്തിനുള്ള ആദ്യ കുത്തിവയ്പ്പ് ഔദ്യോഗികമായി നടന്നിരിക്കുന്നു. ഡൽഹി എയിംസ് ആശുപത്രിയിലാണ് ആദ്യത്തെ ഇഞ്ചക്ഷൻ നടന്നിട്ടുള്ളത്. ഡോക്ടർ ഹർഷവർദ്ധൻ, ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ സന്നിഹിതനായിരുന്നു. ഈ ഇഞ്ചക്ഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേഴ്സ് വളരെ കൃത്യമായി ആരോഗ്യ പ്രവർത്തകന് തന്നെയാണ് ഈ കുത്തിവയ്പ്പ് എടുത്തത് എങ്കിൽ പോലും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അലർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി ചോദിച്ചറിഞ്ഞ് അത് രേഖാമൂലം രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള ഇഞ്ചക്ഷൻ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. 3006 കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എയിംസ് ആശുപത്രി, ഡൽഹി എയിംസ് ആശുപത്രി. അല്പസമയത്തിനകം തന്നെ 3005 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുന്നു. കേരളത്തിൽ ഉൾപ്പെടെ ഡൽഹിയിലാകട്ടെ ആകെ 75 കേന്ദ്രങ്ങളാണ് രാജ്യതലസ്ഥാനത്തുള്ളത്. ഇതിൽ 38 സ്വകാര്യ ആശുപത്രികളും 37 ഗവൺമെന്റ് ആശുപത്രികളിലുമാണ് കോവിഡ് വാക്സിനേഷൻ നടക്കുന്നത്. ഇപ്രകാരം രാജ്യത്ത് 3006 വാക്സിനേഷൻ സെന്ററുകൾ. ഇന്ന് പരമാവധി ഒരു വാക്സിനേഷൻ സെന്ററിൽ 100 പേർക്ക് മാത്രമായിരിക്കും വാക്സിൻ നൽകുക. കാരണം ആരോഗ്യ പ്രവർത്തകരാണ്. അവർക്ക് ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് അടിയന്തരമായി എങ്ങനെ നേരിടണം എന്ന് ഈ വാക്സിനുകൾ സ്വീകരിക്കുന്നവർക്ക് പോലും അറിയാം. എന്നിരുന്നാൽ പോലും 100 പേർക്ക് എന്നതാണ് ഇന്നത്തെ നിശ്ചയിച്ചിട്ടുള്ള പരമാവധി സംഖ്യ. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലെയും ഈ 3006 കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ 100 അതിന് താഴെയോ ആയിരിക്കും ഇന്ന് പരമാവധി ഓരോ സെന്ററിലും എടുക്കുക. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഓരോ സംസ്ഥാനത്തെയും ഓരോ സെന്ററുകളുടെയും സൗകര്യങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ കൗണ്ട് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി
നരേന്ദ്ര മോദി കൃത്യം 10:30 തന്നെ ഔദ്യോഗികമായി തന്നെ ഈ വാക്സിനേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം വികാരഭരിതനായി തന്നെയാണ് സംസാരിച്ചത്. രണ്ട് വാക്സിനുകൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്ത് വികസിപ്പിക്കാനായത് എന്നത് ഇന്ത്യൻ ശാസ്ത്രമേഖലയുടെയും സാങ്കേതിക സംവിധാനത്തിൻ്റെയും ഒക്കെ മികവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് വാക്സിനേഷൻ നടത്തുമ്പോൾ മറ്റൊരു ടെക്നോളജിയിലേക്കും സംവിധാനത്തിലേക്കും കൂടി രാജ്യം കടക്കുകയാണ്. അതായത് കോവിൻ ആപ്പിലൂടെയാണ് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ ഡേറ്റാ ബേസിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആരൊക്കെ വാക്സിനുകൾ എടുത്തിട്ടുണ്ട്, വരും ദിവസങ്ങളിൽ ഈ വാക്സിനേഷൻ വ്യാപകമാകുമ്പോൾ നമുക്ക് ആധാറിൻ്റെ നമ്പറുകൾ ഉൾപ്പെടെ നോട്ട് ചെയ്ത ശേഷം ഓരോ പൗരനും ഫസ്റ്റ് വാക്സിൻ എന്നെടുത്തു, അതിനുശേഷം എപ്പോഴാണ് അടുത്ത വാക്സിൻ സ്വീകരിച്ചത്, ഇങ്ങനെ ഒരു ഡിജിറ്റൽ റെക്കോർഡിങ്ങിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. ഒരു പക്ഷേ ആരോഗ്യരംഗത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒന്നുകൂടിയാണ് അതെന്ന് നിരീക്ഷിക്കേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു വലിയ വിപുലമായ ഡേറ്റാ ബേസില്ല. വരുന്ന വർഷങ്ങളിലടക്കം ഈ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ വാക്സിനേഷൻ അവരുടെ ഹെൽത്തിനെ സംബന്ധിച്ച ഒരു ഡേറ്റാ ബേസ് രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നു. അതിൻ്റെ കൂടി ഒരു തുടക്കം എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി വാക്കുകളിൽ സൂചിപ്പിച്ചത്. രണ്ട് വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചപ്പോൾ അത് ഇന്ത്യയുടെ സംവിധാനങ്ങൾക്ക് അനുസരിച്ചും ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും യോജ്യമായ രീതിയിലാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ മുൻനിരയിലേക്ക് ഇന്ത്യൻ വാക്സിൻ ഉൽപ്പാദകർ മാറും എന്ന് അദ്ദേഹം പറയുന്നു. ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരവധി വാക്സിൻ പരീക്ഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. എന്തായാലും വരും മണിക്കൂറുകളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നേരത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഡൽഹിയിലടക്കം കനത്ത മൂടൽമഞ്ഞാണ്, ദൂരപരിധി അടക്കം കുറവാണ്, ഇങ്ങനെ രാവിലെ തന്നെ വലിയ ബ്ലോക്കൊക്കെയാണ് അനുഭവപ്പെട്ടത്. എങ്കിൽ പോലും ഈ പ്രതിസന്ധികൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ നേരിട്ടിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശൈത്യമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ജമ്മുകാശ്മീരും ഹിമാചൽ പ്രദേശും പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ മഞ്ഞുകട്ടകൾ കൊണ്ട് റോഡുകൾ മൂടിയതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എത്തിക്കുക പോലും ശ്രമകരമായിരുന്നു. സൈനികരുടെ സഹായത്തോടെ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി തന്നെ വാക്സിനുകൾ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തന്നെ വാക്സിനേഷൻ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും വാക്സിനുമായി ബന്ധപ്പെട്ട ചില പാർശ്വഫലങ്ങളും അലർജിയും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ കണക്കുകൂട്ടൽ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് അടിയന്തരമായുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് വരാം. ഡൽഹിയിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടുപേർക്ക് അവിടെ എയിംസ്